ഷോളിന്റെ നീളം വീതിയും വേറൊരു ഹൈലൈറ്റ് ആണ് ഇതിന്റെ. നല്ല നീളം വീതിയുള്ള ഷോൾ ഒരിക്കലും വിചാരിക്കാൻ പറ്റൂല, കാരണം അത്രക്ക് ഭംഗിയാണ് കാണാൻ. ലൂസ് ചെയ്ത് അടിക്കാട്ടോ, നിങ്ങൾ ടൈറ്റ് ചെയ്ത് അടിക്കരുത്, അതാണ് ഇതിന്റെ ഫാഷൻ. വളരെ വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ, എവിടെയും കാണാത്ത വെറൈറ്റി കളേഴ്സും വെറൈറ്റി മോഡൽസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ്. അതിന്റെ ഡിമാൻഡ് കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ചെയ്ത ബിറ്റില് നമ്മുടെ വീഡിയോ ചെയ്ത ബിറ്റുകൾ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആകുകയാണ് സെയിം ടൈം. അത് മാത്രല്ല, പിന്നെയും സ്റ്റോക്ക് കിട്ടാത്ത ആൾക്കാർ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒരു സാധനം ചിനോണിന്റെ അടിപൊളി മെറ്റീരിയൽ കേട്ടോ. ഇതേ മോഡല് ഇതേ പാറ്റേൺ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഡിസൈന് ചെറിയൊരു മാറ്റം കേട്ടോ. അതിൽ ഫ്ലവർ ആണ് വരുന്നത്. ഓക്കെ, ആ ഒരു കളർ ചേഞ്ചിന്റെ ആ ഒരു മാറ്റം. നല്ല പ്യുവർ ബ്ലാക്ക് ആണ്, നല്ല അടിപൊളി പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതാണ് ഇതിന്റെ കൈ വരുന്നത്. 4X 5X വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇന്നലത്തെ അതേപോലെ തന്നെ അതേ സാധനം, അതേ ചിനോന്റെ സാധനം തന്നെയാണ് കേട്ടോ. ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് കേട്ടോ, ബ്ലാക്ക് കളർ പ്ലെയിനിങ് വരുന്നത്. അറിയാലോ ഇതിന്റെ ഷോൾ തന്നെയാണ് ഇതിന്റെ നമ്പർ വൺ ഹൈലൈറ്റ്. ഇതിലേക്ക് പാറ്റേണ് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് ഇതില് സെൻട്രലൂടെ ഇങ്ങനെയുള്ള ഒരു ഫ്ലവർ വർക്ക് ഒക്കെ വരുന്നുണ്ട്. മറ്റേത് ഈ രണ്ട് ബോർഡർ വർക്ക് പ്രിന്റ് ആയിരുന്നു ഇന്നലെ കാണിച്ചിട്ടുള്ള ചിനോൺ മോഡലിന് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കുറഞ്ഞ സെറ്റ് സ്റ്റോക്ക് വരുള്ളൂ. പൈപ്പിംഗ് ആണ് ഇതിന്റെ ബോർഡർ വരുന്നത്, പൈപ്പിംഗ് ആണ്. അത് നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് തലയിലിട്ട് കാണിച്ച് കണ്ടല്ലോ. ഷോളിന്റെ നീളം വീതിയും വേറൊരു ഹൈലൈറ്റ് ആണ് ഇതിന്റെ. നല്ല നീളം വീതിയുള്ള ഷോൾ നെക്സ്റ്റ് സെയിം സാധനത്തിന്റെ തന്നെ ഒരു മെറൂൺ കളർ ആണ് കേട്ടോ. ഒരു ഡൾ ആയിട്ടുള്ള ഒരു മെറൂൺ കളർ ആണ്, കുറച്ച് ഡാർക്ക് ആണ്. നമുക്ക് അടിപൊളി ഷോള് കാണാം. അതിന്റെ ഇതിലൊക്കെ പറയാനുള്ള ഒരു കാര്യം, ഇതിലൊക്കെ നല്ല ബോഡി വർക്ക്, ഇതാ ഹാൻഡ് വർക്ക് ആയിട്ട് ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അത് ക്ലോസ് ആയിട്ട് കാണിച്ച ഷോളിലും വരുന്നുണ്ട്. ഈ ഒരു ഗിൽറ്റ് കാണുന്നതൊക്കെ ഹാൻഡ് വർക്ക് ആയിട്ട് ത്രെഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹാൻഡ് വർക്കുകളാണ്. ഓക്കെ, അതായത് ആ പ്രിന്റ് മാത്രമല്ല അതിലുള്ളത്, അതിൽ ഓവറോൾ ബോഡി വർക്കും വരുന്നുണ്ട്. ഓക്കെ, ഇതിന് മുമ്പ് കാണിച്ചതിലുള്ള എല്ലാ കളേഴ്സും ഇതിലും അവൈലബിൾ ആണ്. ബട്ട് അതില് ഗ്രേപ്പ് അല്ല സോറി ഓഫ് വൈറ്റ് കളർ ഉണ്ടാവില്ല കേട്ടോ. ഇതിന് മുമ്പ് കാണിച്ച കളർ ചാർട്ടിൽ ഓഫ് വൈറ്റ് കളർ ചാർട്ടും കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ആ ഒരു കളർ ഉണ്ടാവില്ല, നാല് കളേഴ്സ് ആണ് വരുന്നത്. നല്ല അടിപൊളി പീകോക്ക് ബ്ലൂ കളർ ആണ്. അതിന്റെ കൈക്ക് സെപ്പറേറ്റ് തുണി. ഓക്കെ, അതിന്റെ പാന്റ് ഇതാണ്, ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ. നല്ല നീളം വീതിയുള്ള ഷോളാണ്, ഹെവി ലെങ്തി ഷോളാണ്. കണ്ടല്ലോ, ടെസല് വരുന്നുണ്ട് കേട്ടോ. ഫോർ സൈഡില് എല്ലാറ്റിലും വരുന്നുണ്ട് ഫോർ സൈഡില്. നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ. ഷോളും അതിന്റെ ടോപ്പും ഉണ്ട്. ഇപ്പൊ ഇത് ലാസ്റ്റ് വീഡിയോസിൽ കാണിച്ചില്ല, കുറച്ച് കൂടുതല് താത്താരാണ് ഇതിന്റെ ആൾക്കാർ കേട്ടോ. ഫുള്ളായിട്ട് വാങ്ങിക്കൊണ്ടുപോയി, കാരണം കുറെ പേര് ഷോപ്പിൽ വന്നു, കുറെ പേര് ഓൺലൈനിൽ വാങ്ങി. അതിന് കാരണം അതിന്റെ ഷോളിന്റെ വീതിയും പിന്നെ അതിന്റെ മെറ്റീരിയലും ആണ് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ്. നിങ്ങൾക്ക് എത്ര വലിയ എന്താ പറയാ വർക്ക് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ ഒരു ഓവർ വർക്കായിട്ട് ഫീൽ ചെയ്യൂല. അങ്ങനെ എടുത്ത് കാണിക്കുന്ന ഹാൻഡ് വർക്കോ കാര്യങ്ങളോ ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല പ്യുവർ ആയിട്ടുള്ള ചിനോൺ മെറ്റീരിയൽ വരുന്ന ഒരു അടിപൊളി മോഡലാണ്. ഇതാണ് ശരിക്കും മെറൂൺ കളർ. നേരത്തെ കാണിച്ചത് ഒരു ഗ്രേപ്പ് ആണ്, ഗ്രേപ്പ് കളർ ആണ് കേട്ടോ. ഇത് കൈരക്ക വർക്ക് ഉണ്ട്, ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട്. ഇഷ്ടമായാലും ഒന്നും നോക്കണ്ട, സ്ക്രീൻഷോട്ട് എടുത്തോളൂ, വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. പ്യുവർ ചിനോൺ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാം ചിനോൺ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്.
ഏകദേശം പാർട്ടി വെയർ അധികം വരുന്നത് ചിനോണിലാണ്. നല്ല പാർട്ടി വെയർ, എക്സ്പെൻസീവ് പാർട്ടി വെയർ ഒക്കെ വരുന്നത് ചിനോൺ മെറ്റീരിയലാണ്. ഒരു 200-300 പേരെങ്കിലും എന്നോട് ഇതിന് എൻക്വയറി ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത്. മാത്രമല്ല ഇന്നലെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഈ സെയിം ചിനോൺ പാറ്റേണില് ഒരു പീസ് പോലും ഇവിടെ ഷോപ്പിൽ സ്റ്റോക്ക് ഇല്ല, ഫുള്ള് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. അത് ഞാൻ ചോദിക്കും വേണ്ട, ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, താക്കറിന്റെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് മോഡൽ ഏതാ നോക്കാം. നെക്സ്റ്റ് മോഡല് അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഓവറോൾ പ്രിന്റഡ് ഡിസൈൻ ആണ്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ജോർജറ്റ് മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ കുറച്ചായി, കൂടുതലായി കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഈ ഒരു പാറ്റേണിലുള്ള ജോർജറ്റ് മെറ്റീരിയൽ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പ്രിന്റ് ആണ്. അത് മാത്രല്ല, ഈ താഴത്തെ ഈ വർക്കൊക്കെ നല്ല സൂപ്പർ ആണ് കേട്ടോ. ഫുൾ എംബ്രോയിഡറി വർക്കാണ്, ഒരു ഒരു പേസ്റ്റൽ ചാർട്ടാണ് കളർ ചാർട്ട് വരുന്നത്. ഒരു പീച്ച് ടോൺ അല്ലേ പപ്പ? ഒരു പീച്ച് ടോൺ ആണ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഫുള്ള് പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റ് ആയിട്ട്. അതിന് ലൈനിങ് ഉണ്ടാവോ ജു? അതോ പാന്റാ? പാന്റിന്റെ തുണിയാണ്. ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത്. ഇത് ഷോൾ ഒന്ന് സൂം ചെയ്ത് കാണിക്കണം, കാരണം ഇതിന്റെ വർക്ക് സൂപ്പർ ആണ്. ഇതിന്റെ സൈഡിലുള്ള ഈ ബോർഡർ വർക്ക് കണ്ടില്ല, നല്ലൊരു എംബ്രോയിഡറി, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോൺ ആണ് കേട്ടോ, നല്ല സ്റ്റോൺ ആണ്, അടിപൊളി സ്റ്റോൺ ആണ്. അതിലേക്ക് നല്ല മിറർ സീക്വൻസും കൊടുത്തിട്ടുണ്ട്, നല്ല ഷോള് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട്. പിന്നെ ബിലോ 2500 റേഞ്ച് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. 2500 താഴെയുള്ള അത്രയും ഭംഗി ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രൈസിനുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റൂല, കാരണം അത്രക്ക് ഭംഗിയാണ് കാണാൻ. ഇതൊരു ഡബിൾ എക്സില് ട്രിപ്പിൾ എക്സില് വരെയൊക്കെ മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇതിന് കൈക്ക് തുണി സെപ്പറേറ്റ് വരുന്നില്ല. കൈക്ക് തുണി സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5XL 6XL ഇപ്പൊ ഫസ്റ്റ് കാണിച്ച മോഡലിൽ ബോഡി തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഡബിൾ എക്സില് ഒക്കെ പറയുന്നത് കേട്ടോ. ഡബിൾ എക്സിൽ ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ട്രിപ്പിൾ എക്സില് മാക്സിമം ആണ് കേട്ടോ, ട്രിപ്പിൾ എക്സില് മാക്സിമം ആണ്. ഓക്കെ, ചെറിയൊരു മാറ്റേ ഉള്ളൂ, വളരെ വളരെ ചെറിയ പീച്ച് ഷെയ്ഡാണ്. ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ്, ലാവൻഡർ ലാവൻഡറിന്റെ ഒരു റോസ്, ലൈറ്റ് റോസ്, ബേബി റോസ് മിക്സ് ആണ്. പ്രത്യേകം പറയണം, രണ്ടാമത്തേത് ഒന്നാമത്തേത്. ആ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ കുറെ ഒക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, ബാക്കി ഞാൻ അതിന്റെ ടൈമിംഗ് വെച്ചിട്ടൊക്കെ എനിക്ക് മനസ്സിലാവും ഏത് മോഡലാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത്. ആ പ്രശ്നമില്ല. ഓക്കെ, ഡാർക്ക് കളറാണ്, ചെറിയ ഒരു എന്താ പറയാ കട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഫുള്ളായിട്ട് സ്റ്റോണും മിറർ സീക്വൻസും, സെന്ററിലൊക്കെ പ്ലെയിൻ ആണ്. കിട്ടൂല, ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ. ഇഷ്ടമായാലും ഒന്നും നോക്കണ്ട, താഴെക്കണ്ട നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ, വാട്സപ്പ് ചെയ്തോളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്, അതിപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് നമ്മളോട്. ഷിപ്പിംഗ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് ആദ്യം തൊട്ടേ നമ്മൾ അങ്ങനെയാണ്, ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് മോഡൽ ഏതാണ്? അടുത്തത് നല്ല അടിപൊളി ഒരു പാകിസ്ഥാനിയാണ് കേട്ടോ. അടിപൊളി പാകിസ്ഥാനിയാണ് കേട്ടോ. അടിപൊളി പാകിസ്ഥാനി വെച്ചാൽ അത്രയും ഭംഗിയാണ് കാണാൻ. സൂപ്പർ പാകിസ്ഥാനി, ഹെവി പാകിസ്ഥാനി, സൂപ്പർ ആണ്. ഏകദേശം ഒരു ട്രിപ്പിൾ എക്സൽ ഉള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്കൈ സെപ്പറേറ്റ് വരുന്നുണ്ട്, അതും നല്ല ഭംഗിയുള്ള ടെസലിന്റെ ഒരു കനം കണ്ടു, നല്ല ഹെവി ടെസലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അതേ ടെസൽ തന്നെ താഴെ എൻഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ 2200 സംതിങ് റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അത്രയും ഭംഗിയാണ് കാണാൻ, അടിപൊളിയാണ്. അതിലേക്ക് ഫ്രീ കൊറിയർ ആണ് കേട്ടോ, ഡ്രസ്സിന്റെ എമൗണ്ട് മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. ഓക്കെ, എന്നാലും ഷോള് മോശമില്ല, ഉള്ളത് നല്ലൊരു ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. എംബ്രോയിഡറി ആണ് കേട്ടോ, ഇതിന്റെ സൈഡില് ഒരു സെമി സ്റ്റിച്ച് ആയിട്ട് വരുന്ന മോഡലാണ്. അതായത് ഇതിന്റെ കൈക്ക് സെപ്പറേറ്റ് തുണി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതായത് കൈക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തുണി വരുന്നുണ്ട്. സോ ഒരു ഡബിൾ എക്സില് ത്രിബിൾ എക്സില് വരെ ഉള്ളവർക്ക് പോകും. ഓക്കെ, അടിപൊളി പാകിസ്ഥാനി മോഡലാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിന്റെ കൈ ലൂസ് ആയിട്ട് തന്നെ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിന്റെ വേറൊരു കളർ ചാർട്ടാണ്, ഒരു ഒരു പേസ്റ്റൽ ചിക്കു കളർ ആണ് കേട്ടോ. അടിപൊളി കളറാണ്. ഇതിലേക്കുള്ള ഒരു മെറൂൺ വർക്ക് സൂപ്പർ ആണ്, നല്ല വർക്ക് ഇതിലേക്ക് ഒരു ആക്ടാണ്. ആർക്കായാലും ഇഷ്ടാവും, കാരണം ഒന്നും പറയാനില്ല. ഇതിന്റെ താഴ്ഭാഗം ഒക്കെ കണ്ടില്ലേ, നല്ല ഹെവിയാണ് കേട്ടോ. ഇത് ടീനേജ് മുതൽ ഏത് വയസ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാകിസ്ഥാനിയാണ്. കൂടുതൽ ഇഷ്ടാവുക ടീനേജിനാണ്, കാരണം ഇത്ര വർക്ക് ആഗ്രഹിക്കുന്നത് ടീനേജ് കുട്ടികളാണ്. ഒരു മിഡ് ആവറേജ്, ഒരു 30+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ച മോഡലായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ്. നിങ്ങൾക്ക് ഇതുപോലെ ലൂസ് ചെയ്ത് അടിക്കുക കേട്ടോ, നിങ്ങൾ ടൈറ്റ് ചെയ്ത് അടിക്കരുത്. അതാണ് ഇതിന്റെ ഫാഷൻ സ്റ്റൈല്. ഇതിന്റെ ഷോൾ ഒരു മെറൂൺ കളർ ഷോളാണ് കേട്ടോ, അതായത് അതിന്റെ പാറ്റേണിൽ വരുന്നുണ്ട് ഈ ഒരു കളറ്. ആ കളറിന്റെ ഷോൾ തന്നെയാണ് ഇതിലേക്ക് വരാട്ടോ.
സോ ദാ ഇഷ്ടായവരൊന്നും നോക്കണ്ട, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഹെവി സ്റ്റോണുകളാണ് ഇതിലുള്ളത് കണ്ടോ. ഒക്കെ സ്റ്റോൺ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, ത്രെഡ് മാത്രമല്ല നല്ല ഹെവി സ്റ്റോൺ വർക്കാണ്. പ്രൈസ് റേഞ്ച് 2200 സംതിങ് റേഞ്ചേ വരുന്നുള്ളൂ. ഇഷ്ടായവർ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴ്ക്കണ നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാം. ഫുള്ള് പരാതിയാണ്, മസ്ലിന്റെ ആരാധകർ കുറെ പേരുണ്ട്. ഒരു ലെമൺ യെല്ലോ കളറാണ്, ഓക്കെ, ലെമൺ ഗ്രീൻ കളറാണ്, ഓക്കെ. ഏകദേശം ട്രിപ്പിൾ എക്സൽ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്താ, ഈ കൈക്ക് സെപ്പറേറ്റ് തുണി ഇത് നിന്ന് ബോഡി നിന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തുണി അത്യാവശ്യം ഒരു ഫുൾ സ്ലീവ് അടിക്കാനുള്ള തന്നെ ഉണ്ടല്ലേ, അപ്പൊ കൈ ഫുൾ സ്ലീവ് അടിക്കാനുള്ള. ഇതിന്റെ ബോഡി വർക്ക് ഇല്ല, ഇതിന്റെ യോക്ക് വർക്ക് ഒന്ന് സൂം ചെയ്ത്, കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഹാൻഡ് വർക്കാണ്. കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ജർക്കൻ വർക്കാണ്, വെറൈറ്റി കളർ ചാർട്ട് ആണ്. ബിലോ 2500 റേഞ്ച് തന്നെ വരുന്നു. പിന്നെ അതിന്റെ എൻഡിലും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കൊടുത്തിരിക്കുന്നുണ്ട്. തായ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു പാകിസ്ഥാനി സ്റ്റൈൽ മോഡലാണ്. ഓക്കെ, യോക്ക് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല യോക്ക് അല്ല, ഷോൾ ആണ് ഹൈലൈറ്റ്, മാറിപ്പോയി. അത്ര അടിപൊളി ഷോൾ ആട്ടോ, 100% പ്യൂർ മസ്ലിൻ ആണ്. അതിങ്ങനെ കൊഴിഞ്ഞു നിക്കുന്നുണ്ടല്ലേ, അത്ര ഭംഗിയാണ്, അത്ര നല്ല മെറ്റീരിയലാണ്, നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ഷോൾ ആണ് കേട്ടോ. അതിലേക്ക് നല്ല ലേസും ഉണ്ട്, നിങ്ങൾക്ക് തല നന്നായിട്ട് മറക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് തലയിലിട്ട് കാണിക്കണം ചോ, കണ്ടല്ലോ തലയിൽ നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങി നിൽക്കും, നല്ല മറിഞ്ഞ് തലമുടി കാണേയില്ല കേട്ടോ. അത് മസ്ലിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ ലൈനിങ്ങോ കാര്യങ്ങളോ വേണ്ടില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് കയ്യോ കാലോ ഒന്നും കാണൂല. ഓക്കെ, അടുത്ത് വരുന്ന ഒരു ലൈറ്റ് ആഷ് കളറാണ്, അത് ബ്ലൂ ഷെയ്ഡുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ. ഇതിന്റെ പാറ്റേണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കളർ ചാർട്ട് തന്നെയാണ്, ഒരു സംശയമില്ല. കളർ ചാർട്ട് തന്നെയാണ്, അതിന്റെ ഹാൻഡ് വർക്ക് ജർക്കിന് ചെറിയ ചെറിയ ജർക്കിന് പൊട്ട് പൊട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറില്. ഇതിന്റെ താഴത്തെ ഡിസൈൻ അടിപൊളിയാണ്, പക്ക സ്റ്റാൻഡേർഡ് ആണ്, ഫുൾ ജർക്കൻ വർക്കാണ്. നിങ്ങൾക്ക് ഒരു ഓവർ ലൈറ്റ് കളർ ആയിട്ടൊന്നും തോന്നൂല, പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മോഡൽ ആട്ടോ. മസ്ലിന് പ്യൂർ ആണ്, വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. കണ്ടല്ലോ ട്രിപ്പിൾ എക്സിൽ മാക്സിമം ആണ്, കാരണം ഓവർ വീതി വരുന്നില്ല. ഡബിൾ എക്സിൽ വരെ ആയിരിക്കും കറക്റ്റ് കേട്ടോ, അല്ല ബാബാ അതിന്റെ അടിയില് ഓവർ വീതി കാണുന്നില്ല. കൈക്ക് സെപ്പറേറ്റ് തുണിയുള്ളതുകൊണ്ട് നിങ്ങക്ക് രണ്ട് സൈഡിലും കൂടി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ട്രിപ്പിൾ എക്സിൽ വരെ മാക്സിമം ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത്, എന്തൊരു ഭംഗി ഷോൾ കാണാൻ, നല്ല ഭംഗിയുണ്ട്, ഒരു അടിപൊളി അടിപൊളി ഫ്ലവർ വർക്കാണ് കേട്ടോ. കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത ഷോളില് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റെഡിമെയ്ഡ്സിൽ നമുക്ക് ഇതേപോലെ ഒരു സീബ്ര വർക്ക് സ്റ്റൈലിൽ പെടുത്തിയ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു 2900 ആ റേഞ്ചിൽ ട്രിപ്പിൾ എക്സൽ വന്നത്. യെസ് യെസ്, മസ്ലിന്റെ ആരാധകർ ഒരുപാട് പേരുണ്ട് കേട്ടോ, നമുക്ക് സ്ഥിരമായിട്ട് മസ്ലിൻ എൻക്വയറി ചെയ്യുന്നവര്. എനിക്ക് തോന്നുന്നു ബിറ്റില് നമ്മൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് മസ്ലിന്റെ കാര്യത്തില്, കൂടുതലും പ്യുർ ഓർഗൻസയും അതേപോലെ തന്നെ പ്യുർ ചിനോൺ മെറ്റീരിയലായിരുന്നു നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് ഒരു എന്താ കളർ ഇതിനെ പറയേണ്ടത് എനിക്കറിയില്ല, ഇതിന്റെ കളർ ചാർട്ടൊക്കെ വളരെ വെറൈറ്റി ആണ്. ആ തായ വർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും, അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ്. ഇതിന്റെ കളർ എങ്ങനെയാന്ന് പറയാൻ പറ്റൂല എനിക്ക്, കാരണം ഇതിൽ നല്ല ലെവൻഡർ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല കുറെ കളേഴ്സ് മിക്സ് ആണ്. ഓക്കെ, യെസ്, ഒരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ കൈ അതേപോലെ തന്നെ സെപ്പറേറ്റ് വരുന്നുണ്ട്, ഇതാണ് ഇതിന്റെ കൈ വരുന്നുള്ളത്. യെസ്, കൈ നല്ല ലെങ്ത് ഉള്ള തുണി കേട്ടോ കൈക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് കേട്ടോ, അടിപൊളി ഷോൾ ആണ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ ഷോൾ തന്നെയാണ്. ഞാൻ അതാ ഫസ്റ്റ് ഞാൻ ഇതിന്റെ യോക്കാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ അപ്പൊ തന്നെ ഷോളിന്റെ പ്രിന്റും ഷോളിന്റെ ഭംഗിയും കണ്ടപ്പോ ഞാൻ മാറ്റി പറഞ്ഞു. അത്ര നല്ല മെറ്റീരിയലാണ്, ക്വാളിറ്റി മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ലേസ് വർക്ക്, വലിയ ലേസ് വർക്ക് ആണ് സൈഡ് ബോർഡറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇഷ്ടായവരൊന്നും നോക്കണ്ട, തേക്കണ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു പേസ്റ്റ് ലാവെൻഡർ ആണ്. പക്ക പേസ്റ്റ് ലാവെൻഡർ ഷെയ്ഡ് ആണ് കേട്ടോ. ഇതിന്റെ വർക്കൊക്കെ സൂപ്പർ ആണ്, ഇതിന്റെ താഴത്തെ വർക്കൊക്കെ കാണും, നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് അടിയിൽ, നല്ലൊരു സെമി പാകിസ്ഥാനിയാണ്, അത്രയും ഭംഗിയുള്ള ഒരു വർക്കാണ്. അടിയത്തെ ലേസ് നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിന്റെ ഒരു ഭംഗി നിങ്ങൾ അറിയുള്ളൂ. ഓക്കെ, അതേ ലേസ് തന്നെയാണ് നമ്മളെ ഷോളിലും കൊടുത്തിട്ടുള്ളത്. ഈ കളർ ഒരു വളരെ വളരെ ഡിഫറെന്റ് ആണ് കേട്ടോ, എവിടെയും കാണാത്ത വെറൈറ്റി കളേഴ്സും വെറൈറ്റി മോഡൽസും ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ്.
കളർ ചാർട്ടും വെറൈറ്റി ആണ്, മോഡലും വെറൈറ്റി ആണ് കേട്ടോ. ഈ ഫ്ലവേഴ്സിൽ ഇപ്പൊ ഏത് കളർ എടുത്ത് പോരാ, എല്ലാം കേട്ടോ, മൂന്ന് നാല് ടൈപ്പ് ഫ്ലവേഴ്സ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഒരു പക്ക ഫ്ലോറൽ പ്രിന്റ് സ്റ്റൈല് ഷോളാണ്, നല്ല നീളമുള്ള ഷോളാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വീതിയുണ്ട്, നല്ല നീളമുള്ള ഒരു പാകിസ്ഥാനി സ്റ്റൈലാണ്, വെറൈറ്റി കളർ ചാർട്ടാണ്. ഇഷ്ടമായവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, വാട്സപ്പ് ചെയ്തോളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷനിൽ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.